ഹലോ ഫ്രണ്ട്സ്, വിനേഷ് വിച്ച് ആർമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദി പെറ്റ്സ് എന്ന് പറയുന്ന ഫാമിൻ്റെ ബേഡ്സിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ കയ്യിൽ നല്ല ടേമഡ് ആയിട്ടുള്ള സൺ കുനിയൂറുകൾ, പൈനാപ്പിൾ കുനിയൂറുകൾ, അതുപോലെ തന്നെ കൊക്കറ്റെയിലുകൾ, ലോറി കിറ്റുകൾ എന്നീ ബേഡ്സ് നമ്മൾ കിണങ്ങിയതായി കിണക്കിയായി എല്ലാവർക്കും നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. 96 33 91 74 70 എന്നാണ് നമ്മുടെ നമ്പർ വരുന്നത്. ആദി പെറ്റ്സ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കടക്കലിലാണ്. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രകാരം നിങ്ങൾക്ക് നല്ല ടേംഡ് ആയിട്ടുള്ള ബേഡ്സ്, ഏകദേശം ഫുള്ള് ഫെതറായി, ഫുള്ളി ടേംഡായി, നല്ല ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആക്കിയാണ് നമ്മൾ എല്ലാ ജില്ലയിലും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. ഒരു ബേഡ് ട്രാൻസ്പോർട്ടേഷന് വരുന്നത് ഫീ ആയിട്ട് വരുന്നത് 300 രൂപയാണ്. ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിലാണ് നമ്മൾ ബേഡ്സിനെ അയക്കുന്നത്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നമ്മൾ കൂടുതലായും ട്രാൻസ്പോർട്ടേഷനായിട്ട് ഉപയോഗിക്കുന്നത് മലനും മാദേവനും, സഹജീവി പെറ്റ്സ്, എ ജെ പെറ്റ്സ്, എ വൺ പെറ്റ്സ്, അതുപോലെ തന്നെ ഡിമോറ, അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ വണ്ടി വഴിയാണ്. ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിൽ നിങ്ങൾ ഏത് ഒരു ബേഡ് ബുക്ക് ചെയ്താലും 4 ബേഡ് ബുക്ക് ചെയ്താലും ഒരു ബോക്സിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 300 രൂപയാണ്. നിങ്ങൾക്ക് 96 33 91 74 70 എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ടേംഡ് ബേഡ്സ് മാത്രമാണ് കൊടുക്കുന്നത്. ഏകദേശം 35-40 ദിവസം പ്രായമായിട്ടുള്ള പൈനാപ്പിൾ കുനിയൂറ്, അതുപോലെ തന്നെ സൺ കുനിയൂറുകൾ, അതുപോലെയുള്ള ബേഡ്സുകളെ നമ്മൾ വളർത്തി 5 നേരം ഹാൻഡ് ഫീഡ് ചെയ്ത് ഫുള്ള് ടേംഡാക്കി, ഫുള്ള് ഫെതറാക്കിയാണ് നമ്മൾ എല്ലാ ജില്ലയിലും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. ഒരുവിധമുള്ള എല്ലാ ഗ്രൂപ്പുകളിലും നമ്മുടെ പോസ്റ്റ് നമ്മൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ നമ്പര് എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും കിട്ടുന്നതാണ്. ഇതുപോലുള്ള ഇണങ്ങിയ നല്ല ലോറി കിറ്റുകൾ എല്ലാം ഫുള്ള് ഫെതറാക്കിയതിന് ശേഷം മാത്രമാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത്, നോർമലി നമ്മൾ ഹാൻഡ് ഫീഡ് ടൈപ്പ് ബേഡ്സുകളെ നമ്മൾ പെറ്റ്സിൻ്റെ വണ്ടികളിൽ കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ 3, 4, 5 മണിക്കൂറുകൾ ഇരുന്നാണ് അവർ നിങ്ങളുടെ അടിയിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും അവർ ടയേർഡാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് ഫെതറായതിന് ശേഷം മാത്രം ബേഡ്സിനെ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തുന്നതും. 3-3.5 വർഷമായിട്ട് ഫുള്ള് ഫെതറായിട്ടുള്ള ബേഡ്സിനെ മാത്രമാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏകദേശം 1-2-3 ആഴ്ച കഴിയുമ്പോൾ അവർ സെൽഫ് ഈറ്റിംഗ് സ്റ്റേജിലേക്ക് കടക്കുകയും നിങ്ങൾക്കത് നല്ലൊരു ഹെൽത്ത് കണ്ടീഷനൊക്കെ ആയ ബേഡിനെ കിട്ടുവാനും സാധിക്കും. നമ്മൾ കൂടുതലായിട്ടും കുട്ടികൾക്കായിട്ട് പെറ്റായിട്ട് വളർത്താനാണ് നമ്മൾ ബേഡ്സിന് നൽകുന്നത്. ഒരു അരുമക്കിളിയായി, നല്ല ടേംഡായിട്ടുള്ളൊരു കിളിയായി വീടുകളിൽ പെറ്റായിട്ട് വളർത്താൻ കൂടുതൽ ഉപയോഗം നമ്മൾ ഈ തരുന്ന ടേംഡ് വീടുകളിലൊന്ന് സാധ്യമാണ്. അപ്പോൾ നമ്മുടെ ആദി പെറ്റ്സിൻ്റെ ഷോർട്സ് വീഡിയോസിലും അതുപോലെ ലോങ് വീഡിയോസിലുമായിട്ട് ബേഡ്സിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന വീഡിയോയും ബോക്സ് വീഡിയോസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വിനേഷ് വിച്ച് ആർട്ട് മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വീഡിയോസും പുതിയ പുതിയ അപ്ഡേഷൻസും എല്ലാം ഷോർട്സായിട്ടും ലോങ് ആയിട്ടും പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കി ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന നല്ല നല്ല കണ്ടൻറ് വീഡിയോസ് പുതിയ പുതിയ കളക്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് മുഖേന നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനും നല്ല നല്ല ബേഡ്സിനെ സ്വന്തമാക്കാനും സാധിക്കും. ആദ്യ ബേഡ്സ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കടക്കലാണ്. പുതിയ വീഡിയോ ആയി കാണാം.